There's a way to start anew. There's a place I can begin. And a life of joy with blessing from above. Every day, a blessing for my soul. Every moment, a blessing to the world. Every day now, oh, blessing for my soul. Every moment. Hello, bless retirement living. Hi, hello, നമസ്കാരം ഉണ്ട്. പ്രിയരെ, നിറയെ മുള്ളുള്ള ഒരു വൃക്ഷം. അതിൽ മുറുകെ കെട്ടിപ്പിടിച്ചിട്ട് ഉറക്കെ നിലവിളിച്ച് കരയുന്ന ഒരാളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അയാൾ ഇങ്ങനെ പറഞ്ഞാ കരയുന്ന കേട്ടോ, അയ്യോ എനിക്ക് വേദന സഹിക്കാൻ വയ്യേ, ഓടി വരണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെയാ പറയുന്നത്. സത്യം പറഞ്ഞാ ആരാ അയാൾ രക്ഷിക്കേണ്ടത്? അയാൾ തന്നെയല്ലേ മുള്ളുള്ള വൃക്ഷത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇത് തന്നെയാ നമ്മുടെയൊക്കെ കഥ. സ്വയം ഓരോ വയ്യാവേലി ആലോചിച്ചുണ്ടാക്കും. ഇയാൾ ആ മരത്തിൽ നിന്ന് കൈകൾ വിടുവിച്ചാൽ വേദന മാറുന്നത് പോലെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ പറ്റും. അല്ലാതെ സ്വയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ള വസ്തുക്കളിലും വ്യക്തികളിലും സാഹചര്യങ്ങളിലും ആരോപിച്ച് സ്വയം കബളിപ്പിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കേണ്ടി വരത്തേയുള്ളൂ. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും പോലെ നമ്മുടെ പ്രശ്നങ്ങൾ തീർത്ത സമാധാനം ലഭിക്കാനും നമ്മൾ തന്നെ ട്രൈ ചെയ്യണം എന്നാണ്. മറ്റൊരാൾക്കും അത് തരാൻ കഴിയില്ല. സോ ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ സന്തോഷമാണ്. അതുണ്ടാക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വെള്ളിയാഴ്ചയും തുടങ്ങുന്നു. ഹലോ ബ്ലസ്, സ്പോൺസർഡ് ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. മിസ്റ്റർ ജോസഫ്, യു ആർ ഓക്കേ നൗ. Take care. Thank you, sir. സമാധാനമായി. ഇന്ന് ഡിസ്ചാർജ് കിട്ടണേന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നേരെ വീട്ടിലേക്കാണോ? അച്ഛൻ അത്രയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഏയ്, വീട്ടിൽ പോകുന്നില്ല. അവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ലേ. തനിച്ചു നിർത്താൻ എനിക്ക് പേടിയാ. കൂടാതെ ചെക്കപ്പിനായിട്ട് ഇടക്കിടക്ക് വരേണ്ടതും അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ആലുവയിലെ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ഉണ്ടല്ലോ, അവിടെ താമസിക്കും. അതേതായാലും നന്നായി, ഞാൻ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാ. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ, ടെലിഫോൺ 0484-288-2088. ഹലോ, മിസ്റ്റർ സൂരജ് ചന്ദ്രശേഖർ ഇത് ഹലോ ബ്ലസ്സിൽ നിന്ന് ആശാലതയാണ്. എന്ത് ചെയ്യുന്നു? ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്ത് ബിസിനസ് ആണ്? ഞാൻ പൈപ്സിന്റെ ഒക്കെയാണ്, മറ്റേ ഹെവി പൈപ്സ് ഇല്ലേ, വാട്ടർ സപ്ലൈക്ക് പോകുന്നുണ്ട്. ഓഹോ ഹോ 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 ഹോ, എവിടെയാണ് താമസം? ഒക്കെ താമസം ഇപ്പൊ ഞാൻ വരപ്പോഴാണ് താമസിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര നാളെ? ഞാനേ ശരിക്ക് 2006 തൊട്ടെനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം തുടങ്ങിയത്. അതെ അതെ അതെ, കുറെ നാളത് കേട്ടിട്ടുണ്ട്. ഞാൻ അന്നോട്ട് കേൾക്കാൻ തന്നെ, ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇങ്ങനെ പോകുമ്പോ ഞാൻ വിളിക്കാൻ വിളിക്കാം. ഇതുവരെ ചാൻസ് കിട്ടില്ല, ഈവൻ അവിടെ ഷോറൂമിൽ വന്നിട്ട് കൂടി കാണാൻ പറ്റിയിട്ടില്ല എനിക്ക്. കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഈവൻ ഫാമിലി ആയിട്ട് വന്നിട്ട് കൂടി അന്നായിട്ട് മുകളിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. ആരൊക്കെയുണ്ട് വീട്ടില്? വൈഫുണ്ട്, എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. ഓ, വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ? അതെ അതെ, ടീച്ചറാണ്. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള ഒരാള് കോളേജിലാണ്, ഒരാള് സ്കൂളിലാണ്. വൈഫിന്റെ ഫോൺ 10th. ഓഹോ, നിങ്ങൾ ശരിക്കും വരാപ്പുഴക്കാർ തന്നെയാണോ? അല്ല, ശരിക്കും തൃശ്ശൂർകാരാണ്. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? അപ്പം 20 years കഴിഞ്ഞു. ലുലുക്ക് ആയി വരുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ട്, അതിന് മുമ്പ് തൊട്ട് ഞാൻ ഉണ്ട് ഇവിടെ. അന്ന് ഞാൻ വർക്ക് ചെയ്യായിരുന്നു, പിന്നെ സ്റ്റാർട്ട് ചെയ്താണ്. വർക്ക് ചെയ്യുന്നതിനേക്കാളും സുഖം ബിസിനസ് തന്നെയാണ് അല്ലേ? നമ്മുടെ സമയം നമുക്ക് വേണ്ട പോലെ വിനിയോഗിക്കാലോ. അതെ അതെ, ഞാൻ അന്ന് മാമിന്റെ ഒരു സംസാരം കേട്ടിരുന്നു, അതില് വേറെ ഒരു ലേഡി അന്ന് വിളിച്ചിട്ടാണ്, അവരും പുറത്തു വന്നിട്ടുള്ള സെറ്റിൽ ആയത്. ഞാനും പുറത്ത് ജനിച്ചുകൊണ്ടൊക്കെ പുറത്തായിരുന്നു. എവിടെയാണ്? ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു, ജംഷഡ്പൂർ എന്ന് പറയും. ഓ, നമ്മൾ ഈ ജംഷഡ്പൂരുള്ള ആൾക്കാരോടൊന്നും ഹിന്ദി ഒന്നും പറയാൻ അറിയില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം, മലയാളം ആഫ്റ്റർ മാരേജ് ആണ്. എന്റെ വൈഫ് കൂടെ ഉണ്ടാവുന്നില്ലേ, ചെന്നൈയിലായിരുന്നു അവര് പഠിച്ചത്. ഓ, അപ്പൊ തമിഴും ഹിന്ദിയും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അതെ അതെ അതെ. എന്താ ജംഷഡ്പൂരിൽ പോയിട്ട് പഠിക്കാൻ കാരണം? തൃശ്ശൂരുകാരല്ലേ. എന്റെ അച്ഛൻ ടാറ്റയിലായിരുന്നു എഞ്ചിനീയർ ആയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ 5th-6th വീടാണ് നമ്മുടെ സിനിമ നടൻ മാധവൻ. അറിയാം, മാഡിനെ അറിയാം. മാധവൻ ഇസ് ഫ്രം ജംഷഡ്പൂർ, അവരച്ഛൻ ഡിസ്കോയിൽ തന്നെയായിരുന്നു.
അതെനിക്കറിയാം അതെനിക്കറിയാം. അപ്പൊ അവര് അഞ്ചാമത്തെ ആറാമത്തെ വീടാണ് താമസിക്കുമ്പോ. ഓ അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ പോണെന്ന് തോന്നാറില്ലേ പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാൻ? പോവാൻ തോന്നുന്നു എനിക്ക്. ശരിക്കും മാം എനിക്ക് മൊത്തം പരിചയക്കാർ അവിടെ അധികം കൂട്ടത്തില്. നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിൽ ഉണ്ട് ഈ പരിചയക്കാർ. എനിക്ക് ശരിക്കും നോർത്ത് ഇന്ത്യൻ ഫുഡ് കൂടുതൽ ഇഷ്ടമാണ്. അതൊക്കെ ശരിക്കും ബിസി ഉണ്ട്. ഇപ്പൊ വൈഫൊക്കെ ഉണ്ടാക്കിണ്ടെന്നാലും നമുക്ക് എപ്പോഴും മാറ്റം ഉണ്ടാകും. എന്റെ കുട്ടികൾക്കും നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടം. നാച്ചുറലി അതങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അതെ 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 അതെ. എന്തായാലും സന്തോഷം കേട്ടോ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ മാമിന് കുറെ നാളായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്ക. ആണോ? ഏത് പാട്ടാ വെച്ചു തരേണ്ടത്? എന്തായാലും ജംഷഡ്പൂരും ചെന്നൈ ഒന്നും നടക്കൂല. നമ്മുടെ മലയാളം ഏത് പാട്ടാ നടക്കുക? മലയാളം ആയിക്കോട്ടെ. മലയാളം മമ്മൂട്ടിയുടെ ഏതൊരു കുറച്ച് മുമ്പ് നല്ല ഹിറ്റ് സിനിമയായിരുന്നു. പുള്ളി ഒരു കാർഷിക ഗന്ധർവത്തിനാണ്, ഒരു കൃഷിക്കാരനൊക്കെ ആയിട്ട്. വാത്സല്യമാണ്. വാത്സല്യം. യെസ് യെസ്. വാത്സല്യത്തിലെ ഒരു നല്ല പാട്ട്. ശരി, തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് വെച്ചുതരാം. എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയൂ കേട്ടോ. ഓക്കെ. താങ്ക് യു. ബൈ. താങ്ക് യു. എന്തു രസായിട്ടാ പാടുന്നത്. ഇവിടുത്തെ എല്ലാവരും ടാലന്റഡാ. സാറിന്റെ പിറന്നാളിന് ഇങ്ങനെ ഒരു ഒത്തുകൂടി പ്രതീക്ഷിച്ചതേയില്ല. ബ്ലസ്സിൽ അധിക ദിവസവും ഇത്തരം ഫംഗ്ഷനുകൾ കാണും. കൊച്ചുമക്കളുടെ പിറന്നാൾ ആഘോഷം, അലുമിനി മീറ്റ്, അങ്ങനെ പലതും. നല്ല അറ്റ്മോസ്ഫിയറും നല്ല ഭക്ഷണവും. എന്താ സ്ഥിരതാമസം ആക്കുന്നു? യു സെഡ് ഇറ്റ്. തീർച്ചയായും ഞാൻ വരും, കാരണം എന്റെ സ്വപ്ന ഇടമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നിന്റെ മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞ എല്ലാവരുടെയും. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. ഹലോ, ആൻസി ആണോ? അതെ ആൻസി, ഇത് ഹലോ ബ്ലസ്സിൽ നിന്ന് ആശാലതയാണ്. ഗുഡ് ഈവനിങ്. എന്താണ് ഈ കോള് വിളിക്കുമ്പം ബാസ്കറ്റ് ബോൾ ആൻസി എന്ന് കാണുന്നത്? ഞാനൊരു പ്ലെയർ ആണ്. ആ അങ്ങനെ വരട്ടെ. യൂണിവേഴ്സിറ്റി അങ്ങനെ കേൾക്കാറില്ല. അപ്പൊ മേഡത്തിന്റെ സ്നേഹത്തോടെ ഉള്ള എല്ലാരോടുള്ള ആ സംസാരം കേൾക്കുമ്പോ മനസ്സിനൊരു നല്ല സന്തോഷം തോന്നാറുണ്ട്. ആണോ? ഇപ്പൊ FACT-യിലാണോ വർക്ക് ചെയ്യുന്നത്? ഞാൻ FACT-യിലെ PD-യില് AO ആയിട്ട് വർക്ക് ചെയ്യുക. എവിടെയാണ് ഓഫീസ്? നമ്മുടെ ഏലൂര്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പൊ ഞാൻ ഇവിടെ തഞ്ചാ ഫ്ലാറ്റില്. കല്യാണമൊക്കെ കഴിച്ചുവാ. കുട്ടികൾ? കുട്ടികളൊന്നുമില്ല. ഓക്കെ. ഈ ബാസ്കറ്റ്ബോൾ കളി എവിടെ വെച്ചാ തുടങ്ങിയത്? കോളേജിൽ നിന്ന്? പ്രൊവിഡൻസ് കോഴിക്കോട്. കോഴിക്കോട് കാര്യാണോ? ശരിക്കെ അല്ല, ഞാൻ പാലക്കാരിയാ. ഓ ഓക്കെ. കോളേജിൽ പഠിച്ചത് കോഴിക്കോടാ. പ്രൊവിഡൻസിലാണ് പഠിച്ചത്. ശരി. കോളേജ് വിട്ടതിന് ശേഷം പിന്നെ ജോലിയിൽ കയറിയിട്ട് പിന്നെ കളിക്കാനൊന്നും പോയിട്ടില്ല? കളിച്ചു. ഒരു രണ്ടര വർഷമാണ് ഞാൻ FACT-ക്ക് വേണ്ടി കളിച്ചു. അന്നേരം പിന്നെ എനിക്ക് കാലിന് പരിക്കൊക്കെ പറ്റിയിട്ട് പിന്നെ കളിക്കാൻ പോയില്ല. പിന്നെ ഞാൻ നിർത്തി, കാരണം മുട്ടിന് നല്ല പരിക്ക് പറ്റിയായിരുന്നു. ഈ ബാസ്കറ്റ്ബോളിലെ 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വരയില്ലേ നമ്മുടെ ആ നെറ്റിനോടടുത്തുള്ള, അതിന്റെ ഉള്ളിൽ കയറി നിന്ന് 3 സെക്കൻഡേ നിൽക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നിന്ന വയലേഷനാണ്. അപ്പൊ എനിക്കും ബാസ്കറ്റ് ബോള് കുറച്ചൊക്കെ അറിയാന്ന് മനസ്സിലായില്ലേ അൻസി ചേച്ചി. മേഡത്തിനെ ഞാന് യൂട്യൂബിൽ അടിച്ചു നോക്കി. ഇത്ര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന മേഡം ആരാന്നൊന്നും അറിയാൻ വേണ്ടി. അപ്പം ആ സംസാരം പോലെ തന്നെയാണ് നേരിലും തന്നെ എനിക്ക് മനസ്സിലായി. ആണോ ഇവള് ആരിത് ഈ അധിക പ്രസംഗം പറയുന്നവൾ? നല്ല സ്വീറ്റ് ആണ്, കാണാനും എല്ലാം നല്ല മിടുക്കായിരിക്കുന്നു. ഞാനന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു കളയാന്ന് വിചാരിച്ച ഒരു ദിവസം. ഇങ്ങനെ സംസാരിക്കണം എന്ന് തോന്നുന്ന ബിസി ആയിട്ടിരിക്കുന്ന ആർക്ക് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ആൻസി ചേച്ചിക്ക് ഏത് പാട്ടാ ഇപ്പൊ ഞാൻ വെച്ചു തരേണ്ടത്? ശരി, നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ. മെടുക്കിയായിട്ടിരിക്കും. ഓക്കെ എന്നാ. സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ ചേച്ചി, ബായ്. പണ്ട് കാലത്ത് വായന അറിയാത്തവർക്ക്
പോസ്റ്റ്മാൻ തന്നെ കത്ത് പൊട്ടിച്ച് വായിച്ചു കൊടുക്കുമായിരുന്നു. അതില് കൊറേ കോമഡി ഉണ്ടല്ലോ. അതില് കൊറേ കോമഡി ഉണ്ട്, കള്ളത്തരമുണ്ട്. ഈ കത്ത് അമ്മയ്ക്ക് കൊണ്ടുതരുന്ന പോസ്റ്റ്മാൻ എന്റെ വകയായിട്ട് 10 രൂപ കൊടുക്കണം എന്നൊക്കെ അന്നത്തെ കാലത്ത് അയാൾ കൂട്ടിച്ചേർത്ത് വായിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നതും. അവർ ആ രീതിയിൽ തിങ്ക് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ചിലര് ചില സാധനങ്ങൾ എഴുതി കഴിഞ്ഞാല് നമ്മളത് വായിക്കുന്ന രീതിയിലാണല്ലോ അതിന്റെ ഒരു പ്രത്യേകത. ശരിയാ, പലരും പറയാറുണ്ട് ഞാൻ എഴുതിയതിനെക്കാട്ടും ഭംഗി നിങ്ങളത് വായിച്ചു കേട്ടപ്പോഴായിരുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതുന്ന ഒരാള്, ഇപ്പൊ ഡിറ്റക്റ്റീവ് ശശി എന്ന് വിചാരിക്കും. അപ്പൊ അദ്ദേഹം സ്കൂളിലേക്ക് ഒരു കത്ത് എഴുതി. ആ കത്ത് ഇങ്ങനെയായിരുന്നു: ഓരിയിടൽ കടപാവലുകൾ ചിറകടിച്ച് പറന്നുപോയി, പെട്ടെന്നതാ ശക്തമായി ഇടിവെട്ട്, കോരിച്ചെറിയുന്ന മഴ ആരംഭിച്ചു. ഓടിക്കിതച്ച് ഞാൻ വീട്ടിലെത്തി. സമയം രാത്രി. കതക് തുറന്ന് അകത്ത് കിടന്ന് ഞാൻ ഞെട്ടിപ്പോയി. അതാ കട്ടിൽ കരിമ്പടം പുതച്ചൊരു രൂപം. ചുറ്റുപാട് ഞാൻ നോക്കി, ആരെയും കാണാനില്ല. വിറയാർന്ന കൈകളോടെ കരിമ്പടം വാറ്റിയ ഞാൻ ആ രംഗം കണ്ട് വീണ്ടും ഞെട്ടി. എന്റെ മകൻ ജോണിക്കുട്ടൻ പനി പിടിച്ച് തണുത്ത് വിറച്ച് കിടക്കുന്നു. അതുകൊണ്ടൊന്ന് സ്കൂളിൽ വരില്ല. ആയതിനാൽ ജോണിക്കുട്ടന് 2 ദിവസം ക്ലാസ്സിൽ വരാൻ സാധിച്ചില്ല. ജോണിക്കുട്ടന് ഹാജറ നൽകി ക്ലാസ് കയറ്റണമെന്ന് അപേക്ഷിക്കുന്നു ഡിക്ടർ ശശി. അപ്പൊ ഈ എഴുത്തിന്റെ ഒരു പ്രത്യേകതയും വായിക്കുമ്പോൾ ഉള്ള പ്രത്യേകതയാണല്ലോ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട മാധവിക്കുട്ടിയുടെ സാന്നിധ്യമാണ് ഈ ഒരു കുറിപ്പിലുള്ളത്. ശരി, മാധവിക്കുട്ടിയെ പല രൂപത്തിലും പല പേരിലും പല കാലത്തും നമ്മൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ വളരെ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് കവിത, ഇതിൽ അവർ ഒരു അമ്മ എപ്പോഴാണ് മധ്യവയസ്കാകുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു അമ്മ മധ്യവയസ്സിൽ എത്തുന്നത് ശരീരത്തിൽ ചുളിവുകൾ വരുമ്പോഴല്ല, പകരം അവരുടെ കുട്ടികൾ അവരോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്. അമ്മ എവിടെ പോകുമ്പോഴും കൂടെ വരാൻ കുട്ടികൾ ശാഠ്യം പിടിക്കുമ്പോൾ അവർ അമ്മയാണ്. എന്നാൽ അമ്മ കൂടെ വരണ്ട എന്ന് പറഞ്ഞു തുടങ്ങുന്നതോടെ, അല്ലെങ്കിൽ അമ്മ അവിടെ ഒറ്റയ്ക്ക് പോകുള്ളൂ എന്ന് കുട്ടികൾ പറഞ്ഞു തുടങ്ങുന്നതോടെ ആ അമ്മ മധ്യവയസ്സിൽ എത്തിയിരിക്കുന്നു. എന്നാൽ കുട്ടിക്കാലത്ത് അമ്മയുടെ കൂടെ പോകാൻ കുഞ്ഞ് ആഗ്രഹിച്ചതിലധികം മധ്യവയസ്സിൽ അമ്മ തന്നെ മക്കളുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. മക്കളെ, ഞാനും കൂടെ വന്നോട്ടെ എന്ന് ഏതൊരു അമ്മയും മനസ്സുകൊണ്ട് ചിന്തിച്ചേക്കാം. ഈ സത്യമാണ് കമലാദാസ് പറഞ്ഞു വെക്കുന്നത്. മധ്യവയസ്സെത്തിയ അമ്മയെ മക്കൾക്ക് വേണ്ടത് ചായ ഉണ്ടാക്കാനും അവരുടെ വസ്ത്രങ്ങൾ അലക്കാനും മാത്രമായിരിക്കും. ഈ സമയത്ത് മക്കളുടെ സാമീപ്യം ഏറെ കൊതിക്കുന്ന, പണ്ട് അവരെ പുറത്തു കൊണ്ടുപോയ പോലെ മക്കൾ തന്നെയും പുറത്തു കൊണ്ടുപോകുന്നു, അത് കൊതിക്കുന്നൊരമ്മ ഒരു വിങ്ങലോടെ തന്റെ മകന്റെ റൂമിൽ ചെന്ന് മകന്റെ പുസ്തകങ്ങളെയും വസ്ത്രങ്ങളെയും ഒറ്റയ്ക്കിരുന്ന് വിങ്ങലോട് തടവുന്നത് കവയിത്രി വിശദീകരിക്കുന്നുണ്ട്. ഇത്രയുമാകുമ്പോ ഞാനില്ലാത്തപ്പോ എന്റെ റൂമിൽ കയറി എന്റെ സാധനങ്ങൾ തൊട്ടു നോക്കുന്ന അമ്മയെ ഞാൻ അറിയുന്നു. മാത്രമല്ല, ഞാൻ എന്റെ മക്കളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ മമ്മയും കൂട്ടുമോ എന്ന് എന്റെ മകളോട് ചോദിക്കുമ്പോഴുള്ള അമ്മയുടെ ചിരിയിലെ കണ്ണീര് ഞാൻ അറിയുന്നു. അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് ഒന്ന് ആക്കി തരുമോ എന്ന ചോദ്യത്തിന് എനിക്ക് തിരക്കാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് പോകുള്ളൂ എന്ന് ഉത്തരം കൊടുക്കുമ്പോൾ പണ്ട് അമ്മ എവിടെ പോകുമ്പോഴും കൂടെ പോകാൻ കരഞ്ഞ എന്നെ അമ്മ ഓർക്കുന്നത് ഞാൻ അറിയുന്നു. ഞാനും ഇതിൽ നിന്നും വ്യത്യസ്തനല്ലാതായിരിക്കുന്നു. പക്ഷേ സമയം തിരിച്ചറിവുകളേറ്റു വാങ്ങുമ്പോഴേക്കും കാലം കൊഴിഞ്ഞു പോയിരിക്കും, വീണു പോയിരിക്കും. പ്രസന്ന രാമചന്ദ്രൻ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ് മാധവിക്കുട്ടിയുടെ. പ്രസന്ന ചേച്ചി, എനിക്ക് ഈ കത്ത് വായിച്ചപ്പോ പറയാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കാലം ഒരുപാട് മാറിയിരിക്കുന്നു. പണ്ട് മനുഷ്യര് വെയില് അനുസരിച്ചായിരുന്നു സമയം എത്രയായി എന്ന് കണക്കുകൂട്ടിയിരുന്നത്. ഇന്ന് 100,000 മാർഗങ്ങൾ സമയമറിയാനായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. എന്തിന് ഡോക്ടറെ അടുത്ത് പോയാലാണ് നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റും ഒക്കെ അറിയാൻ പറ്റുന്നത്. ഇന്ന് അതൊരു വാച്ചിലൂടെ എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാലം അത്രയും പുരോഗമിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ പഴയ അമ്മയാവാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ വിജയിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് അമ്മമാരുടെ ആറ്റിറ്റ്യൂഡും മാറ്റാനായിട്ട് ശ്രമിക്കണം. മക്കളെ ഒരു പരിധി വരെ നമുക്ക് നോക്കി നടത്താം. 50 വയസ്സായിട്ടും 5 വയസ്സുള്ള കുട്ടിയെ പോലെ അവനെ അല്ലെങ്കിൽ അവളെ പരിപാലിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് അമ്മമാരിലും മാറ്റങ്ങൾ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മഹാനെ കാണാനിടയായി. എന്റെ ഉള്ളിലുള്ള ഒരു സംശയമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സ്ത്രീക്ക് ഒരിക്കലും പറിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാവമാണ് അമ്മ എന്നുള്ളത്. ഈ അമ്മഭാവം നമ്മളിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. അതിൽ നിന്ന് നമുക്കൊന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവാനായിട്ട് എന്താണ് ഒരു സ്ത്രീ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറയുണ്ടായി, എന്തായാലും മക്കള് നിങ്ങളെ ഒഴിവാക്കും, അതിലും ഭേദം നിങ്ങൾ ആദ്യം ഒഴിവാക്കുന്നതാ, അങ്ങനെ ഒരു സമാധാനമെങ്കിലും നമുക്ക് ഉണ്ടാവുമെന്ന്. പറഞ്ഞത് സത്യമാണ്. കാരണം മക്കൾ ഒരു പ്രായം എത്തുമ്പം അവരവരുടെ ജോലിയിൽ വ്യാപൃതരാകും, അവരുടെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങും. ജോലിയിൽ ശ്രദ്ധിക്കണം, ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം, അച്ഛനമ്മമാരെ നോക്കണം, എന്തൊക്കെ അറ്റ് എ ടൈം മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടിങ്ങനെ ആയിരുന്നില്ല. അപ്പം അമ്മമാരാണ്
കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറി നിൽക്കുക എന്ന് വെച്ചിട്ട് മക്കളെ വേണ്ടാന്ന് വെക്കണം നല്ല പറയുന്നത്. ചെറിയ ചില മാറ്റങ്ങളൊക്കെ അമ്മമാരിലും അച്ഛന്മാരിലും വന്നാലേ മക്കൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അമ്മയുടെ ശവസംസ്കാരം കഴിഞ്ഞ് ഐവർ മഠത്തിൽ നിന്നും തിരിച്ചു വരുമ്പോ പ്രായമേറെ ചെന്നാണ് അമ്മ മരിക്കുന്നതെങ്കിലും ആ അമ്മയൊന്ന് തുടരണമെന്ന മോഹം, ചീതയിലേരുന്ന അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന പ്രതീതി വരുമ്പോ അമ്മ ചിതയിൽ കിടന്നുകൊണ്ട് പറയണ്ട, മോനെ അടുത്തു വരല്ലേ, പൊള്ളും പൊള്ളും സൂക്ഷിക്കണം, ഇങ്ങോട്ട് വരണ്ട മോനെ എന്ന് പറയുന്ന ഒരു അമ്മയുടെ വികാരധ്വനികളാണ് എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ സാർ എഴുതിയത്. ഇതേപോലെ തന്നെയാണ് അമ്മയുടെ മരണത്തിന്റെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രം ആദിശങ്കരാചാര്യർ ഉൾക്കണ്ണുകൊണ്ട് കണ്ട കാലടിയിൽ അമ്മയുടെ ഒരു മരണാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ അമ്മമാരുടെയൊക്കെ ഒരു ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാല് വിവരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള സത്യമായാലും കുട്ടി ചെറുതാന്ന് അവരുടെ ചിന്തയിലുണ്ടാവുക. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആശിശി മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്വയം ജീവിക്കാൻ മറന്നുപോകുകയും മക്കളെ കുറിച്ചുള്ള ആദിവ്യാധികളിൽ രോഗിയെ തീരുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് ശരിക്കും നമ്മുടെ ഇവിടുത്തെ അമ്മമാർക്കുള്ളത്. അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു, അതിന് ഓരോ അമ്മമാരും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വാക്ക് ഇവിടെ പറയാൻ ശ്രമിച്ചതും. അച്ചൂടോ, ഹായ് ശ്രുതി. ഹായ്. കുഞ്ഞുവാവയും അമ്മയും ഹാപ്പി ആണല്ലോ. യാ വെരി മച്ച്. ഡെലിവറിക്ക് മുൻപും പിൻപും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിൽ നിൽക്കാമെന്ന് വെച്ചത് എന്തുകൊണ്ടാ? മമ്മ ഇല്ലല്ലോ, പിന്നെ പപ്പ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. ഇവിടെ ഗസ്റ്റ് റൂം ഒക്കെ ഉള്ളതുകൊണ്ട് കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് തോന്നി. ഒപ്പം ഒരുപാട് അമ്മമാരുണ്ടല്ലോ എല്ലാ കാര്യവും പറഞ്ഞു തരാനായിട്ട്. തീർച്ചയായിട്ടും. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ഗിവ്സ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് ടു പീപ്പിൾ ലൈക്ക് മീ. വി ആർ ഓൾവേസ് റെഡി ടു ഹെൽപ്പ് 24/7. താങ്ക് യു ബ്ലസ്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 0484-288-2088. തയ്ച്ചിരിക്കുന്നത് സി ബി കുഞ്ഞപ്പൻ സാറാണ്, കുമ്പളങ്ങിയിൽ നിന്നും. സകലകലാവല്ലഭിയായ ആശാലതയ്ക്കും ആ പണ്ഡിതനായ സനൽ പോറ്റിക്കും എന്റെ വിനീതമായ നമസ്കാരം. പണ്ഡിതനായ സനൽ പോറ്റിക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ പാലാരി വട്ടത്ത് ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മഹാമാരിയായ കൊറോണയെ തുടർന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അവസരത്തിൽ നിലവിലുള്ള ഒരു ജോലിക്കാരനെയും ജോലിയിൽ നിന്നും ഒഴിവാക്കരുത് എന്നുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അഭ്യർത്ഥനയ്ക്ക് വില പോലും കൽപ്പിക്കാതെ കമ്പനി ഈ സന്ദർഭം കണക്കിലെടുത്ത് പഴയ കുറെ ജോലിക്കാരെ ഒഴിവാക്കിയ കൂട്ടത്തിൽ ഞാനും പെട്ടു. പള്ളുരുത്തിയിലും പരിസര പ്രദേശങ്ങളിലുമായി താമസിക്കുന്ന ഞങ്ങൾ കുറച്ചുപേർ ചേർന്ന് സഹോദര പബ്ലിക്കേഷൻസ് എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങളുടെ തന്നെ സംഘടനയിലെ അംഗമായ കവി ചന്ദരൂർ ദിവാകരന്റെ കവിതാ സമാഹാരമായ അരണിയും പട്ടണി തെയ്യവും മുഴുവൻ ചിലവും ഏറ്റെടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ രണ്ട് പുസ്തകങ്ങളും ഇതോടൊപ്പം നൽകുന്നു. സഹോദര പബ്ലിക്കേഷന്റെ ആദ്യത്തെ കൺവീനറായി എരമല്ലൂർ സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന പി സി അഗസ്റ്റിൻ സാറിനെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പോകവേ പിന്നിൽ നിന്നും ബസ്സിടിച്ച് മരണപ്പെട്ടു. പിന്നീട് ഞങ്ങൾ യോഗം ചേർന്ന സംഘടനയുടെ അടുത്ത കൺവീനറായി പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി മെമ്പറുമായിരുന്ന ശ്രീ ജോർജ് കൊല്ലശാണിയെ തിരഞ്ഞെടുത്തു. കുറച്ചു നാളുകൾക്ക് ശേഷം ശ്രീ കൊല്ലശാണി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ വീടിന് മുകളിൽ നിന്നുകൊണ്ട് മരം വെട്ടുകാരനെ സഹായിക്കുന്ന സന്ദർഭത്തിൽ താഴേക്ക് വീണുണ്ടായ അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. രണ്ട് കൺവീനർമാരും അപകടത്തിൽ മരണപ്പെട്ടത് മൂലം പുതുതായി കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുവാൻ ആരും തയ്യാറാവുന്നില്ല. അതോടുകൂടി സംഘടനയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. തുടർ പ്രവർത്തനം സാധ്യമാവുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് ഇതിനാൽ ആവശ്യപ്പെടുകയാണ്. സസ്നേഹം സി ബി കുഞ്ഞപ്പൻ. ഞങ്ങൾ രണ്ടാളും എന്തായാലും ഇല്ല അല്ലേ? ഡാനിയും ഇല്ല എന്നാ പറയുന്നേ കുഞ്ഞപ്പൻ ചേട്ടാ. അത് ബുദ്ധിമുട്ടാണ് കുഞ്ഞപ്പൻ ചേട്ടാ. അതോട് ഞങ്ങളെ പ്രതീക്ഷിക്കണം തോന്നുന്നുണ്ടേ അങ്ങനത്തെ ഒരു. ഈ കത്ത് വായിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു കഥ ഓർമ്മ വരുന്നത്, അതായത് ഒരു വീട്ടിലൊരു മരണം നടന്നു. ഹസ്ബൻഡ് മരിച്ചു, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ കുട്ടികളുണ്ട്, എല്ലാരും കൂടെ വലിയ കരച്ചിലാണ്. എന്തിനാ വിട്ടുപോയത്, ഇനി ഞങ്ങൾ എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഒരു സ്വാമി അവിടെ വന്നു. അപ്പൊ എന്തിനാ ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ. അപ്പൊ സ്വാമി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതിനൊരു പരിഹാരമുണ്ട്, അത് ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ
സ്വീകരിച്ചിട്ട് നമുക്ക് കാര്യം നിവർത്തിക്കാം എന്താണെന്ന് വെച്ചു. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി. മരിച്ചെടുക്കുന്ന ആളുടെ അമ്മ പറഞ്ഞു, അതിപ്പോ പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, മക്കളും പറഞ്ഞു, അല്ല അങ്ങനെ ഒരു സംഭവം. ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ജീവൻ കൊടുക്കാൻ താല്പര്യമില്ല, പോയവര് പോയി എന്ന് തന്നെ ആ ഒരു കഥയിൽ പറയുന്നത്. അപ്പൊ അതുപോലെയാണ് നമുക്ക് എല്ലാവർക്കും മരണത്തെ പേടി തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരിങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചതുകൊണ്ട് മൂന്നാമത് ഒരാള് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാവുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇനി കൺവീനർമാരില്ലാതെ തന്നെ നമുക്ക് സ്ഥാപനം നടത്താൻ പറ്റുമല്ലോ, അവര് പോസ്റ്റ് കൊടുക്കാതിരുന്നാ മതിയല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു നാലഞ്ച് പേര് അതിന്റെ പ്രധാന സ്ഥാനത്തേക്ക് വരിക, അവരെല്ലാരും കൂടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവുക. കൺവീനർ ആവാൻ കൺവെട്ടത്ത് പോലും ആള് വരില്ല അല്ലേ? ഇല്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഇഫ് ദി ഫസ്റ്റ് ബട്ടൺ ഇൻ എ ഷർട്ട് ബട്ടൺ റോങ്ലി ദെൻ എവരി ബട്ടൺ വിൽ ബി ഇൻ ദി റോങ് പ്ലേസ് ഗ്രേറ്റ് വേർഡ്സ് ബൈ എ ടൈലർ. ഇത് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഷേക്സ്പിയറുടെ വാചകമാണെന്നൊക്കെ തോന്നും, പക്ഷെ ഇത് പാലക്കാട്ടുകാരനായ ടൈലർ കുഞ്ഞപ്പഞ്ചേട്ടൻ പറഞ്ഞ വാക്കുകളാണ്. അത് ഇടുന്ന ആദ്യ ബട്ടൺസ് തെറ്റാണെങ്കിൽ സംശയിക്കേണ്ട, പിന്നീട് ഇടുന്ന ബട്ടൺസുകൾ എല്ലാം തെറ്റിപ്പോകും എന്ന് പറഞ്ഞാൽ ഒരു ലോകവാക്യം സമ്മാനിക്കുക. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ആശേഷിക്കാണ് ജീവൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നോന്നിരിക്കട്ടോ, ആ സംശയം അല്ല വേണ്ടി വന്നു കഴിഞ്ഞാല് അത്രയും വിശാല മനസ്കത അല്ല, 100 വയസ്സിലെ സമയമുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അല്ല അച്ഛനിത് എങ്ങോട്ടാ പെട്ടിയെല്ലാം എടുത്തിട്ട്? ഞാൻ ബ്ലസ്സിലോട്ട് പോട്ടെ മോളെ. വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, ഒരാഴ്ചയെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോയാ പോരെ. നിങ്ങളൊക്കെ പകല് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ജോലിയും പഠിപ്പും ഒക്കെ ആയിട്ട് തിരക്കല്ലേ, അവിടെയാണെങ്കിൽ എനിക്ക് സമപ്രായക്കാരായി കുറേ സുഹൃത്തുക്കളുണ്ടല്ലോ, അതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല, പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാലോ. മനസ്സിലായി, ഇപ്പൊ ബ്ലസ് മാത്രം മതിയല്ലേ, ഞങ്ങളൊന്നും വേണ്ട. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 288-2088. എല്ലാവർക്കും ഒരേ പരാതി, ജോലിക്കിടയിൽ വിളിച്ചിട്ടും വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഹലോ ബ്ലസ്സിൽ സംസാരിക്കാൻ എന്താണ് ഒരു പോം വഴി? ഉണ്ടല്ലോ, പറയാം. നിങ്ങളുടെ പേര്, ജോലി, വിളിക്കേണ്ട നമ്പർ എന്നിവ അറിയിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9946650077. പോരെ, ഹലോ ബ്ലസ്സിൽ എന്തിനാ പരിഹാരം ഇല്ലാത്തത്? പറയുമ്പോക്കെ നമ്മള് ഭയങ്കര വാക്കുകളൊക്കെ പറയും, നിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ജീവൻ തന്ന് ഞാൻ നിലനിർത്തും എന്നൊക്കെ പറയും. കാര്യത്തോട് എടുക്കുമ്പോ എന്താ കമ്പിളി പതിപ്പ്, ഹലോ എന്താ പറഞ്ഞേന്ന് ചോദിക്കും. കഴിഞ്ഞൊരു ദിവസം സ്കൂട്ടറിൽ സാധനങ്ങൾ വാങ്ങിച്ചു വരുമ്പോ ബാലൻസും തെറ്റി സാധനങ്ങൾ മുഴുവൻ പാലാരിവട്ടം ജംഗ്ഷന് സമീപം നിരന്ന് റോഡിൽ കിടക്കുക. എല്ലാരും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് പറ്റിയത് എനിക്കാ. അപ്പൊ ഞാൻ സ്കൂട്ടർ സൈഡിൽ വെച്ച് ഞാൻ നടന്നു വന്നപ്പോഴത്തേക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സകലമാന കാറുകളും അപ്പുറേന്ന് ഇപ്പുറേന്ന് നിർത്തി എല്ലാം കൂടി എന്റെ ബാഗിലേക്ക് ഇട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല സാർ, സൂക്ഷിച്ചു പോക്കോളൂന്ന് പറഞ്ഞു. അപ്പൊ അമ്മ മാത്രമല്ല, നാട്ടുകാരും പറയുന്നുണ്ട് സൂക്ഷിച്ചു പോവാൻ. അവ അല്ല, അപ്പൊ ഈ സാധനങ്ങളെ തിരിച്ചെത്തിയവേ എനിക്ക് സംശയം, ഇവരൊക്കെ എന്നെ എത്ര ബഹുമാനത്തോടെ സ്കൂട്ടറിൽ ഒരാൾ പിടിച്ചു ഒന്ന് കയറ്റിയിരുത്തി. അത്രയും വയ്യായ്മയാണോ? അപ്പൊ ഞാൻ മനസ്സിലാക്കി, ദൈവമേ എന്നായിരുന്നു എന്റെ ഷഷ്ടി പൂർത്തി. അപ്പോഴും നന്മയുടെ ഒരു വിളനിലമാണ് നമ്മുടെ മനുഷ്യർ ഇപ്പോഴും തെളിവാണ്. ഒരു പ്രായം കഴിഞ്ഞാലും ഇങ്ങനൊരു സാധനം പറ്റിയാലും റോഡിൽ വീണാലും ചാടി വീഴാനും മേളിൽ രക്ഷിക്കാനും ഒക്കെ തന്നെയുള്ള ധാരാളം നല്ല മനസ്സുള്ളവരുണ്ട് എന്നുള്ളത് തെളിയിക്കുകയാണ് ഈ ഒരു പ്രഭാതത്തിലും, അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ പ്രിയരെ, നല്ല മനസ്സുള്ള നിങ്ങളെ കാണാനായിട്ട് ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച വീണ്ടും കാലത്തെട്ടരയ്ക്ക് ഞങ്ങൾ എത്തും. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹെലോ ബ്ലസ് ഡോട്ട് യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹെലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.